അടുത്ത സംശയം, ഇത് ഞാൻ പിന്നെ അത് എൻ്റെ ജവാബിലൂടെ പറഞ്ഞിരുന്നു. നമ്മളെ എൻ്റെ ഫിഖ് മസല ക്ലാസ് റൂമിൽ ഞാനിത് പറയുകയും അതിൻ്റെ ക്ലിപ്പുകളൊക്കെ എല്ലായിടത്തും കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതാണ് മറുപടി പറയാതെ വിട്ടു, പിന്നെ ശ്രദ്ധിക്കാതെ പോയതല്ല. ഏതായിരുന്നാലും ജവാബ് പറയാം. അതായത് വീട്ടിൽ കൂടുക എന്ന് പറയുന്നു, നാം വീട് കുടിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാക്കുന്നു എന്നത്, അത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മളൊരു പുതിയ വീടെടുക്കുമ്പോൾ വീട് കൂടിയിരിക്കണമല്ലോ, അത് വേണം. അങ്ങനെ വരുന്ന സമയത്ത് അതിൽ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? അത് ആദ്യം വീട് കൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത്, നമുക്കറിയാം ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ സ്തംഭത്തിൽപ്പെട്ട നിസ്കാരം നിലനിർത്തിക്കൊണ്ട് നാം അത് ചെയ്യുക എന്നത് തന്നെയാണ്. അപ്പോ അതിന് പള്ളിയിലോ മറ്റോ ഒക്കെ വിളിക്കുമ്പോൾ, പള്ളിയിലെ ഉസ്താദ്മാരോ മറ്റോ വരാനുള്ള പിന്നെ വിസമ്മതം അവരൊന്ന് കാണുകയാണെങ്കിൽ നിർബന്ധിക്കേണ്ടെന്ന് ആവശ്യമില്ല. കാരണം പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതും വീട്ടിൽ നിസ്കരിക്കുന്നതും ഒക്കെ പുണ്യം പള്ളി തന്നെയാണ്, ആ പള്ളിയിൽ നിലനിർത്തുകയും തന്നെയാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ടായിരിക്കും അവർ വരാത്ത സ്ഥലങ്ങളുണ്ടാവും, അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വീട്ടുകാരായ ആളുകൾക്ക് എന്ത് ചെയ്യാം അന്ന് അതിന്റെ ആ പ്രത്യേകത മാനിച്ചുകൊണ്ട് സുബഹിക്ക് സമയത്ത് നമുക്ക് എന്താക്കാം, ജമാഅത്തായിട്ട് നിസ്കരിക്കാം. ഇനി അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ നമുക്കറിയാം പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മുസലമ എന്നവരുടെ വീട്ടിലൊക്കെ വന്നപ്പോൾ ബർക്കത്തിന് വേണ്ടി അവിടെ നിസ്കരിപ്പിച്ചിരുന്നു, രണ്ടരക്കാലത്ത് നിസ്കരിപ്പിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ തൃപ്പഞ്ചി ഉസ്താദ് അവരുടെ മസ്ജിദുൽ ലിവാ എന്ന് പറഞ്ഞ പള്ളിയിൽ ഒരാളും കയറിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ വഫാത്തിന് മുമ്പ്. അതങ്ങനെ കിടക്കായിരുന്നു. പക്ഷേങ്കിൽ ഒരു സമയം ഹൈദരലി ഷഹാബ് തങ്ങളെ വരുത്തുകയും ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് സുന്നത്ത് നിസ്കരിപ്പിച്ചതിന് ശേഷമാണ് സുന്നത്ത് നിസ്കരിപ്പിച്ചു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതൊക്കെ ഈ സുന്നത്തിനെയും അഹ്ലുബൈത്തിനെയും ബഹുമാനിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാട് അവർ ചെയ്തു എന്ന് അതെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, അതിനുശേഷമാണ് മൂപ്പര് വഫാത്ത് ഉണ്ടാകുന്നത്, അതിനുശേഷം പള്ളി ഓപ്പൺ ആവുകയും ചെയ്തല്ലോ നമുക്കറിയാം. അപ്പോ ഈ പറഞ്ഞ രീതിയിൽ പ്രവാചകനെ അവരെ വീട്ടിൽ കൊണ്ടുപോയി സുന്നത്ത് നിസ്കരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നിരക്ക് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സുബഹയുടെ സമയത്ത് ഇങ്ങനെ ആളും ഒക്കെ കൂടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദുഹാ സമയത്ത് ആളുകൾ കൂടിയിട്ട് പള്ളിയിലുള്ളവരും മറ്റുള്ളവരൊക്കെ വന്നിട്ട് ഒരു ദുഹാ നിസ്കാരം അവിടെ നടത്തിക്കോട്ടെ. എന്നിട്ട് അതിനുശേഷം നമുക്ക് സാധാരണഗതിയിൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ ഓതുക, അത് തുടക്കി വെച്ചതിന് ശേഷം പിന്നെ പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുക, ദുആ ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അവിടെ നമ്മളൊരു പാല് കാച്ചുക എന്ന ഒരു ഏർപ്പാട് നടന്നു കാണുന്നുണ്ട്. ഇത് മറ്റുള്ളവരുടെ ചരിത്രം, മറ്റുള്ളവനെ പിന്നെ ബിരിയാണി കഴിച്ചു എന്ന് കണ്ട് നാം ബിരിയാണി കഴിക്കാതിരിക്കണം എന്നൊന്നും അർത്ഥമില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് എന്തോ അവർ ചെയ്തൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല എന്നതും അർത്ഥമില്ല. എന്നാൽ ഈ കാര്യങ്ങൾ അവരുടെ മാമൂലിൽ പെട്ടുകൊണ്ടുള്ള ആചാരത്തിന്റെ രീതിയിൽ ചെയ്യുന്നത് തെറ്റും ആണ്, വളരെ കർശനമാണ്, ചിന്തിക്കേണ്ടതുമുണ്ട്. അവരുടെ രീതികൾ ഒരിക്കലും നാം പിന്നെ പുലർത്താൻ പാടില്ല. അവരിൽ നിന്ന് കടം കിട്ടിയതാണെന്ന് തോന്നുന്നു, പാല് കാച്ചുകയും അത് തിളച്ചു മറിയുകയും വേണമെന്നൊക്കെ, അങ്ങനെ ഒരു രീതിയൊന്നും ഇല്ല, ഇല്ല, ഇല്ല. അത് തന്നെ മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്ന്, ഈ പാല് കാച്ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഭക്ഷണം ആ വീട്ടിന്റെ ഉദ്ഘാടനം എന്ന നിലക്ക് അവിടെ ഉണ്ടാവണമല്ലോ. അവിടെ ഒരു അടുപ്പ് ഒരു തീ കൂട്ടണം, അതുപോലെ ഒരു ഉദ്ഘാടനം തുടങ്ങണം. അപ്പൊ പിന്നെ അത് പാല് തിരഞ്ഞെടുക്കാനുള്ള കാരണം, പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിഥികളെ സ്വീകരിക്കുമ്പോൾ അവർക്ക് പാലാണ് കൊടുത്തിരുന്നത്. പാല് പ്രവാചകനക്ക് ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. അപ്പൊ ആ അടിസ്ഥാനം വെച്ചിട്ടാണ് നമ്മളാകുന്ന ആളുകൾ അത് ചെയ്യുന്നത് എന്ന് അങ്ങ് മനസ്സിലാക്കിയാൽ പ്രശ്നം അവിടുന്ന് തീരും. ഇങ്ങനെയാണുള്ളത്. എന്നല്ലാതെ ഇനി ഒരാൾ ആ സമയത്ത് പാല് കാച്ചിയ ഹോർലിക്സ് ആണ് കാച്ചി എന്നതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല, സംഭവം ക്ലിയർ ആണ്, ഒന്നും അവിടെ സംഭവിക്കാനും പോകുന്നില്ല. ഇത് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് സുബഹിയുടെ നിസ്കാരമാണ്. അതിന് ബാങ്ക് വിളിക്കുകയും ഇഖാമത്തൊക്കെ വിളിച്ച് കൂട്ടമായി നിസ്കരിച്ച് അങ്ങനെ ഉടനത്തെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ദുആക്ക് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് സൂറത്തുൽ ബഖറ എല്ലാവരും കൂടി ഒക്കെ ഒന്ന് ഓതി, കാരണം ഖുർആനാണ് ആദ്യം വേണ്ടത് എന്നതാണ്. പിന്നെ വീട്ടിലേക്ക് കയറ്റാൻ ഏതാണെന്നൊന്ന് ചോദിച്ചാൽ അതിനെ നമുക്കറിയാം സംസം വെള്ളമൊക്കെയാണ് നമ്മൾ കൊണ്ടുവെക്കേണ്ടത്. പക്ഷെ അത് അതിനുശേഷം ഫർണിച്ചറൊക്കെ കൊടുത്ത് വെച്ചാലും മതി. അങ്ങനെയാണ് അതിൻ്റെ വഴികൾ ഇൻഷാല്ലാ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ സ്ഥായിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല വീടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് നോക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഇതിൽ മസ്അലപരമായിട്ട് മനസ്സിലാക്കാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.